ലോക പ്രശസ്ത സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ പേരിട്ട് ജില്ലാ പഞ്ചായത്ത് VIP റോഡാക്കിയ മണക്കാല ചിറ്റാണിമുക്ക് റോഡിപ്പോൾ ആ മഹത് വ്യക്തിയുടെ പേരിനു പോലും കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ്. റോഡിന്റെ ഇന്നത്തെ സ്ഥിതി കണ്ട ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥയിലാണ്. അത്രയ്ക്കും ദുർഘടം പിടിച്ചതാണ് ഈ VIP റോഡ്. ഇപ്പോൾ 40 ലക്ഷം രൂപയുടെ വർക്കായിരുന്നത്. ഇത് ഇവര് 3 പേര് ഷെയർ കൂടിയാണ് എടുത്തത്. ഇവര് കുറച്ച് ഓടയുടെ കുറച്ച് പണി 6 മാസം കൊണ്ട് തീർത്തു. ഇപ്പൊ ഇവിടെ പണി നിർത്തിയിട്ട് 4-5 മാസമായി പോയിട്ട് അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് മെറ്റീരിയൽസ് ഇല്ല, ബില്ല് മാറി കിട്ടുന്നില്ല, ഇതാണെന്ന് പറഞ്ഞു. ഇവിടെ ഇഷ്ടംപോലെ കോൺട്രാക്ടർമാർ ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ടൊന്നും ഇതൊന്നും കൊടുക്കാതെ വയ്യാറ്റ് വഴിയുള്ള പാർട്ടിയാണ് ഈ കോൺട്രാക്ട് എടുത്തേക്കുന്നത്. ഈ റോഡിൽ കൂടി ഇപ്പോൾ ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരുത്തില്ല. യാത്രക്കാർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഇതായി കിടക്കുകയാണ് ഇവിടെ. മണക്കാല ചിറ്റാണി നമുക്ക് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ റോഡിന് പേര് പോയിട്ട് ഇതിലിപ്പോൾ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും പോകരുത്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോകം ബഹുമാനിക്കുന്ന സിനിമാ സംവിധായകന്റെ പേരിട്ട ശേഷം നവീകരണം നടത്താത്തത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കുഴികളിൽ നിന്ന് കുഴികളിലേക്ക് ചാടിച്ചാടി യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ. പല പ്രാവശ്യം ആരംഭിക്കുകയും പിന്നീട് അതിനേക്കാൾ വേഗത്തിൽ മുടങ്ങുകയും ചെയ്യുന്ന റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പ്രദേശത്തുള്ളവരെ ആശങ്കയിലാക്കുകയാണ്. ഈ റോഡിന്റെ പണി ഇതുവരെയും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആദ്യമേ ഞങ്ങൾ തുടങ്ങി, പിന്നെ അത് നിർത്തിയുള്ളൂ. അവർക്ക് പൈസ കിട്ടുന്നില്ല, മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നൊക്കെ അവരുടെ പറഞ്ഞത്. അതുകൊണ്ട് ഇതുവരെ ഇത് മനുഷ്യൻ കിട്ടുന്ന ബുദ്ധിമുട്ടുന്നതിൻ്റെ കാര്യം അവർക്കറിയത്തില്ല. അത് ഇത്രയും കാര്യമായി ആകെപ്പാടെ ഈ റോഡിൻ്റെ പേരും കളഞ്ഞു. നാട്ടുകാരുള്ള ഉള്ളവരെല്ലാം അടൂർ ഗോപാലകൃഷ്ണൻ്റെ റോഡെന്നും പറഞ്ഞ് പേര് കിട്ടും, പക്ഷേ ആരും പ്രയോജനവും ഇല്ലാതെ കിടക്കുക. അതാണ് അതിൻ്റെ കാര്യം. അത്യാവശ്യ യാത്രകൾക്ക് പോലും ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ ഇതുവഴി വരില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴക്കാലം എത്തിയാൽ കുളങ്ങൾക്ക് സമാനമാണ് ഈ റോഡ്. പലപ്പോഴും പല പ്രതിഷേധങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അവയ്ക്ക് നേരെ മുഖം തിരിക്കുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഉന്നത നിലവാരത്തിൽ നവീകരിക്കുന്നതിന് ജില്ലാ പഞ്ചായത്തിന് വേണ്ടത്ര ഫണ്ടില്ലെന്ന് പറഞ്ഞ റീബിൽഡ് കേരളയ്ക്ക് കൈമാറിയെങ്കിലും ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല. ഫണ്ട് അനുവദിച്ച് ടെൻഡറും ചെയ്ത് കഴിഞ്ഞ മാസം പണി തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. MCTV News, അടൂർ.